ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്യുന്ന സിനിമയെക്കുറിച്ചും അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ചും ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയ സിനിമകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതുവേണ്ടി ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ ജൂൺ മാസം 27-ാം തീയതി റിലീസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ റിലീസ് ചെയ്യുന്നത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ്, ചെഞ്ചുകോട്ട, സിംപ്ലിസോത്ത് തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോം സ്വന്തമാക്കി ഈ വരുന്ന ജൂലൈ മാസം 3-ാം തീയതി ഈ സിനിമ സ്ട്രീം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തമിഴിൽ മാത്രം ഇപ്പോൾ ലഭ്യമാകത്തുള്ളൂ. ചിത്രത്തിൽ സൂരി, ശശികുമാർ, ഉണ്ണിമന്ദൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ട്. തന്നെ ഈ ആഴ്ച റിലീസിനെത്തുന്ന മറ്റൊരു വമ്പൻ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രമാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായ സോണി ലൈവ് ആണ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. സോണി ലൈവ് ഈ സിനിമയിൽ എന്നാണ് സ്ട്രീം ചെയ്യാൻ പോകുന്നത് നോക്കിയാൽ ഈ വരുന്ന ജൂലൈ മാസം 5-ാം തീയതി, അതായത് വ്യാഴാഴ്ച മിഡ്നൈറ്റോട് കൂടിയായിരിക്കും ഈ സിനിമയെ സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. ചിത്രം മലയാളത്തിന് പുറമേ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5 ഭാഷകൾ വരെയായിരിക്കും സോണി ലൈവ് സ്ട്രീം ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് വേണ്ടി. അപ്പം നിങ്ങൾ എത്രയാണ് സോണി ലൈവ് വഴി മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പൊങ്ങുക. അടുത്തൊരു ഒ ടി ടി അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ മന്ദാകിനി എന്ന് പറയുന്ന ഏറ്റവും പുതിയ അനാർക്കലി മരക്കാർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രമാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതായിരുന്നു. കാരണം മനോരമ മാക്സ് ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെ. 7 ഭേദപ്പെട്ട വിജയമായിട്ട് മാറാൻ മന്ദാകിനി എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത് അറിയാൻ സാധിച്ചിരിക്കുന്ന മന്ദാകിനി എന്ന് പറയുന്ന ചിത്രം ഈ വരുന്ന ജൂലൈ മാസം 12-ാം തീയതി ആയിരിക്കും ചിത്രം ഒ ടി ടി മനോരമ മാക്സ് വഴി സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുക. മലയാളത്തിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ലഭ്യം ആകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എത്രയാണ് ഈ സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. അടുത്തൊരു ഒ ടി ടി അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ഒരു വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ടർബോ എന്ന് പറയുന്ന സിനിമയുടേതാണ്. 70 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈശാഖായിരുന്നു. മിഥുൻ മനോഹർ തോമസിന്റേതായിരുന്നു തിരക്കഥ. എന്തൊക്കെയാണ് ചിത്രത്തിൽ രാജ്ബി ഷെട്ടി വില്ലനായിട്ട് വന്നപ്പോൾ മികച്ച ഒരു സിനിമ തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട്. മമ്മൂക്കയുടെ വളരെ നാളുകൾക്ക് ശേഷം മികച്ച ഒരു ആക്ഷൻ സിനിമയായിട്ട് മാറിയപ്പോൾ ബോക്സ് ഓഫീസിലും കോടിക്കണക്കിന് രൂപയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ റെക്കോർഡ് തുകയ്ക്ക് സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോണി ലൈവ് എന്നാണ് ഈ സിനിമയെ സ്ട്രീം ചെയ്യാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂലൈ മാസം 19-ാം തീയതി ആയിരിക്കും ഈ സിനിമയെ സ്ട്രീം ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മലയാളത്തിന് പുറമേ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളുടെ ആയിരിക്കും സോണി ലൈവ് ടർബോ എന്ന് പറയുന്ന സിനിമ സ്ട്രീം ചെയ്യുന്നതെന്ന്. അപ്പം നിങ്ങൾ അത്ര പേരാണ് ടർബോ എന്ന് പറയുന്ന സിനിമ ഒ ടി ടി റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പൊങ്ങുക. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ട്രെയിൻ നീക്കം കേന്ദ്ര കഥാപാത്രത്തെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിൽ ഒ ടി ടി അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഷെയ്ൻ നീക്കം, മഹിമ നമ്പിയാർ, ബാബുരാജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം, എ ബി ട്രീസ പോൾ, ആൻഡ്രോ ജോസ് പെരേര തുടങ്ങിയവർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമ. വളരെയധികം പ്രതീക്ഷകളായിട്ട് എത്തിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിലെ ഒ ടി ടി അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിലെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നാണ് പറയാൻ സാധിച്ചിരിക്കുക. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഹോട്ട്സ്റ്റാർ ഈ ഒരു മാസം തന്നെ ഈ സിനിമയെ സ്ട്രീം ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കുക. അപ്പം നിങ്ങൾ എത്ര പേരാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന ഷെയ്ൻ നീക്കം ചിത്രത്തിനായിട്ട് കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കുക. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് പുറത്തു വന്നപ്പോൾ തലവൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ബിജു മേനൻ, ആസിഫ് അലി ചിത്രത്തിന്റെ ഒ ടി ടി അപ്ഡേറ്റ്സും പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലൈവ് ആണ്. സോണി ലൈവ് എന്നാണ് ഈ സിനിമയെ സ്ട്രീം ചെയ്യുന്നതെന്ന് ഇതുവരെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളായിട്ട് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പൊങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.